കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ഏതാണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയിലെ ഉന്നതാധികാരികൾ കരയാനും ചിരിക്കാനും അറിയാത്ത കളിമൺ പ്രതിമകളാണോ കരിങ്കൽ പ്രതിമകളാണോ എന്ന സംശയം മാത്രമേ ഇനിയുള്ളൂ ഈ കഴിഞ്ഞ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ അഞ്ച് നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ അനുമതിയായെന്ന വാർത്ത വായിച്ചപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എത്തേണ്ടിടത്ത് എത്തി എന്ന സന്തോഷത്തോടെ വാർത്തയുടെ വിശദാംശങ്ങൾ തിരക്കിയപ്പോഴാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടത് ഞങ്ങൾ കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുകയായിരുന്നുവെന്ന് ബദിരകർണങ്ങളിലായിരുന്നു ഞങ്ങൾ വിലാവഗാനം ആലപിച്ചതെന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടാൻ കൊണ്ടുപോയ പോത്തിനോടാണ് വേദമോതിയതെന്ന് കേരള സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ മുപ്പത് താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ തുക മാറ്റിട്ടുണ്ടെന്നും ആരോഗ്യ സർവകലാശാലയിലെ മേലാളന്മാർ അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണെന്നുമായിരുന്നു ഞങ്ങൾ പുറത്തുവിട്ടത് ദേശാഭിമാനി വാർത്ത പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അഞ്ച് മെഡിക്കൽ കോളേജുകളിലാണ് ഈ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അധ്യയന വർഷം ഈ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ സാധിക്കുമെന്ന് പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണിയും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജുകളിലാണ് ഇപ്പോൾ ഈ അഭ്യാസം തുടങ്ങുമെന്ന് പ്രചരിപ്പിക്കുന്നത് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ ഈ അധ്യയന വർഷം ഈ പേരും പറഞ്ഞ് തള്ളി നീക്കാം കോഴ്സ് തുടങ്ങിയും വേണ്ട അങ്ങനെ അന്യ സംസ്ഥാനത്തെ മേലാളന്മാരെ സൂചിപ്പിക്കുകയും കീശപിറുപ്പിക്കുകയും ചെയ്യാം പഴി സർക്കാരിനും മന്ത്രി വീണ ജോർജിനും ഇരുന്നോളും ഇത്തരക്കാരെയും മന്ത്രി വീണ ജോർജ് തിരിച്ചറിയണം ആരോഗ്യമന്ത്രി മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇത് മനസ്സിലാക്കണം പോര നികുതിദായകരായ പൊതുജനം ചൂലുമായി ഇറങ്ങണം ഇവരെ പൊതുസ്ഥലത്ത് വിചാരണ ചെയ്യണം കാരണം നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങി വീട്ടു ചെലവ് നടത്തിയിട്ട് അന്യ സംസ്ഥാനക്കാരെ പരിപോഷിപ്പിക്കാൻ നടത്തുന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം ഇവൻ്റെയൊക്കെ കെട്ടിയോളും പിള്ളേരും ശരീരം പരിപോഷിപ്പിക്കുന്നത് നമ്മുടെ നികുതിപ്പണം കൊണ്ടാണെന്ന് ഓർമ്മയില്ലാത്തവന്മാരെ ചാട്ടവാറിന് തന്നെ അടിക്കണം ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പേരും നാളും ജാതവും അടക്കം എല്ലാവർക്കും അറിയാം വ്യക്തിഗത്തെ ഞങ്ങളുടെ നയമല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല ചതികളെയും മട്ടിൽ പുരുഷന്മാർ തുടർന്നാൽ സതികളവർ ശവിക്കും ലോകമെല്ലാം നശിക്കും എന്ന് സിസ്റ്റർ മേരി ബനീഞ്ഞ പറഞ്ഞതുപോലെ ആരോഗ്യ സർവകലാശാല അധികൃതർ കണ്ണ് തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യാതെ ഈ ഈവിധം ചതി തുടരാനാണ് പാവമെങ്കിൽ ഉറപ്പായും പൊതുജനം ചൂലുമായി ഇറങ്ങും അവർക്ക് പിന്നെ മുൻപും പിൻപും തിരിഞ്ഞു നോക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല ചോറ് ഇവിടെയും കൂറവിടെയും തരംതാണ പണി അങ്ങ് മാറ്റി വെച്ചേരെ അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചു വീട്ടിൽ ഉറക്കവും കൊള്ളാം നല്ലതു തന്നെ അടിയന്തിരമായി ജില്ലാ താലൂക്ക് ആശുപത്രികളെയും നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാനുള്ള നടപടി തുടങ്ങണം സർക്കാർ നൽകിയ വാക്കാണ് അല്ല വാഗ്ദാനമാണ് ഒട്ടുമിക്ക താലൂക്ക് ആശുപത്രികളിലും നൂറുകിടക്കയിൽ കൂടുതൽ സൗകര്യമുണ്ട് മുന്നൂറ് കിടക്കകൾ ഇല്ലെങ്കിൽ നൂറ് സീറ്റ് വേണ്ട അറുപത് സീറ്റ് മതി അറുപതെങ്കിൽ അറുപത് ഇരുപത്തിയഞ്ച് കോളേജുകളിലായി ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് പഠന സൗകര്യമാകുമല്ലോ ആയിരത്തി അഞ്ഞൂറ് കുടുംബമാണ് അതുകൊണ്ട് രക്ഷപ്പെടുന്നതെന്ന് ഓർമ്മ വേണം കേരള സർക്കാരിൻ്റെ ശമ്പളവും തമിഴ്നാട് സർക്കാരിൻ്റെ കിമ്പളവുമായി നടക്കുന്നവനെ തിരിച്ചറിയുക തന്നെ വേണം പേര് ഞങ്ങൾ പറയുന്നില്ല ഓർഡർ തമ്മാവ ആളറിയാമെന്ന് പറയുന്നത് പോലെ ഫയലുകൾ തടഞ്ഞുവെച്ച് പ്രതിസന്ധി ഉണ്ടാക്കി കുട്ടികളുടെ പഠന സാധ്യത കളയുന്നവരെ ഞങ്ങൾക്കറിയാം അവരെ ജനങ്ങൾ തിരിച്ചറിയണം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ അർപ്പിച്ചാണ് വളരെയേറെ പ്രതീക്ഷയോടെയാണ് പിണറായി വിജയനെ വീണ്ടും ഭരണമേൽപ്പിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസം ജനത്തിനെ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഓരോ ഉദ്യോഗസ്ഥനെയും തിരഞ്ഞു പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കാൻ അതായത് പിടിച്ച് തുറങ്കലിൽ അടയ്ക്കാൻ മുഖ്യമന്ത്രി മനസ്സ് കാണിക്കണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഗൗരവത്തിലെടുക്കണം ഈ അധ്യയന വർഷം തന്നെ ഇരുപത്തഞ്ച് കോളേജുകളിലും അധ്യാപനം ആരംഭിക്കാൻ നടപടിയെടുക്കണം ഭരണപ്രതിപക്ഷ ഭേദമന്യേ താലൂക്ക് ആശുപത്രിയുള്ള മണ്ഡലങ്ങളിലെ എം എൽ എ കളത്തിലിറങ്ങാൻ ഒട്ടും ആമാന്തം വിചാരിക്കരുത് പിള്ളേരുടെ ഭാവിയാണ് അവസരമാണ് ഇല്ലാതാവുന്നത്